നമസ്കാരം. നമ്മുടെ പ്രമുഖരായ നേതാക്കളും മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്കും രാഷ്ട്രീയ രംഗത്തേക്കുമൊക്കെ കടന്നു വന്നത്. നിരവധി അനവധി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ABVP, SFI, KSU, അതുപോലെ നിരവധി സംഘടനകൾ, AASF, അങ്ങനെ നിരവധി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വിദ്യാർത്ഥി സംഘടനകളിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതൊരു ആദ്യപടിയാണ് പൊതുപ്രവർത്തനത്തിൻ്റെ. നിരവധി വിദ്യാർത്ഥി സംഘടനകളുണ്ട് എന്ന് ആദ്യം ഞാൻ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയാണ് BJPയുടെ വിദ്യാർത്ഥി സംഘടനാ പ്രസ്ഥാനമായ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത്. ഇന്ത്യയൊട്ടാകെ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ABVPയിലൂടെയാണ് നമ്മുടെ പല കേന്ദ്രമന്ത്രിമാരും, ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പല കേന്ദ്രമന്ത്രിമാരും പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ തന്നെ കടന്നു വന്നത്. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ABVPക്ക് കാര്യമായ ഒരു പ്രവർത്തനമുണ്ട്. എല്ലാ മേഖലകളിലും വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും വളരെ കാര്യമായ പ്രവർത്തനവും ഒക്കെ നടത്തുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ABVP. കശ്മീർ, നമ്മൾ കശ്മീരിലേക്കൊന്ന് പോയാൽ, കശ്മീരിൽ അവിടെ എല്ലാം വ്യത്യസ്തമായിരുന്നു. അവിടെ DYFI എന്നുള്ള സംഘടന ഇല്ലായിരുന്നു, DYFK ആയിരുന്നു, ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് കശ്മീർ. അതുപോലെ SFK ആയിരുന്നു, സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് കശ്മീർ. കശ്മീരിൽ 370 അനുച്ഛേദം എടുത്തുകളഞ്ഞു. കശ്മീർ സ്വതന്ത്രമായി, കശ്മീർ പല മേഖലകളിൽ നിന്നും സ്വതന്ത്രമായി സ്വതന്ത്ര ജീവിതത്തിലേക്ക് കശ്മീർ എന്ന ആ സംസ്ഥാനം കടന്നു വന്നിട്ട് അധിക നാളുകൾ ആയില്ല. കശ്മീരിൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് യൂണിറ്റ് തുടങ്ങി വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തുടങ്ങിയിരിക്കുന്നു. വളരെ കാര്യമായ ഒരു പ്രവർത്തനമാണ് അവിടെ ABVP നടത്താൻ ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പ്രാദേശിക മാധ്യമമായ ജമ്മു ആൻഡ് കശ്മീർ മീഡിയ തുടങ്ങിയ സൈറ്റുകളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ട ശേഷം മടങ്ങി വരാം. കണ്ടില്ലേ, ജാതിയോ മതമോ ഏതെന്ന് നോക്കാതെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഭാരതത്തിന് വേണ്ടി, ഭാരതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ആ പിഞ്ചുകരങ്ങൾ, ആ കൊച്ചുകരങ്ങൾ ഉയർത്തുന്നതും ആ നാവുകൾ ഉച്ചരിക്കുന്നതും കേട്ടില്ലേ? ഭാരത് മാതാ കീ ജയ് എന്നും നമ്മുടെ ഭാരതം മുമ്പോട്ട് നയിക്കട്ടെ, മുമ്പോട്ട് പോകട്ടെ, വന്ദേ മാതരം എന്നുമൊക്കെ ഉറക്കെ ആഹ്വാനം ചെയ്തുകൊണ്ട് ആ കുട്ടികൾ ശക്തമായ കാൽവയ്പ്പുകളോടെ മുന്നോട്ട് പോകുന്നത് കണ്ടില്ലേ? ഇതല്ലേ ഒരു ഭാരതത്തിന് വേണ്ടത്? ഐക്യത്തോടെ മുന്നോട്ട് നീങ്ങാനുള്ള, സ്നേഹത്തോടെ, സഹനശക്തിയോടെ, സഹിഷ്ണുതയോടെ, മതേതരത്വത്തോടെ മുന്നോട്ട് നീങ്ങാനുള്ള ഒരു ശക്തിയല്ലേ നമ്മുടെ യുവതയ്ക്ക് ഇന്ന് ആവശ്യം? അല്ലാതെ ജാമിയ മിലിയയിലും അതുപോലെ JNUയിലും ഒക്കെ കിടന്ന് ഈ തീവ്ര ഇടതുപക്ഷവും ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും പറയുന്നത് പോലെ രാജ്യത്തിന് ഗോബാക്ക് മുദ്രാവാക്യം വിളിച്ച്, രാജ്യദ്രോഹ മുദ്രാവാക്യങ്ങൾ വിളിച്ച് രാജ്യത്തെ നശിപ്പിക്കാനുള്ള ആഹ്വാനവുമായി മുന്നോട്ട് പോകുന്നതാണോ വിദ്യാർത്ഥി പ്രവർത്തനം, വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം? ഇതല്ലേ, ഈ കണ്ടതല്ലേ യഥാർത്ഥ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം? രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ, SFIയോ ABVPയോ KSUയോ ഏതുമായിക്കോട്ടെ, ഏതായാലും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാകണം ഓരോ വിദ്യാർത്ഥിയുടെയും ശബ്ദം, ഓരോ വിദ്യാർത്ഥിയുടെയും ചിന്ത, ഓരോ വിദ്യാർത്ഥിയുടെയും വാക്കുകൾ, പ്രവൃത്തി. അതല്ലേ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് കശ്മീരിൻ്റെ തെരുവോരങ്ങളിലൂടെ ഈ പിഞ്ചുകുഞ്ഞുങ്ങൾ നടന്നു നീങ്ങുന്നത്, കാട്ടിത്തരുന്നത്? അതുതന്നെയാണ്, തീർച്ചയായും അതുതന്നെയാണ്. ഒത്തൊരുമയോടെ മുമ്പോട്ട് നീങ്ങുക, ഒത്തൊരുമയോടെ ഒരു രാജ്യത്തിന് വേണ്ടി നമ്മൾ സ്വയം സമർപ്പിക്കുക, അതാണ് ഒരു രാജ്യ പുരോഗതിക്ക് ഏറ്റവും ആവശ്യമായ കാര്യം. അല്ലാതെ ഈ സമരത്തിൻ്റെയും അതും ഇതും പേര് പറഞ്ഞ് ക്യാമ്പസുകളിൽ കലാപങ്ങൾ ഉണ്ടാക്കാനും കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാനും രാജ്യദ്രോഹ മുദ്രാവാക്യങ്ങൾ വിളിക്കാനും പോകുന്നതല്ല വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന കാര്യം ഈ ഇടത് ജിഹാദി സംഘടനകളൊക്കെ, അവരെ ഇളക്കി വിടുന്നവരും ഒക്കെ ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. തീർച്ചയായും അതുതന്നെയാണ് വേണ്ടത് നമ്മുടെ രാജ്യത്തിന് ഒരു പുരോഗതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ നീങ്ങാനായി. കശ്മീർ എല്ലാവരും ചവിട്ടിത്തഴയപ്പെട്ട, എഴുതിത്തള്ളപ്പെട്ട ഒരു സംസ്ഥാനമായിരുന്നു. അവിടെ പോയാൽ തിരിച്ചു വരില്ല എന്ന് വരെ പറഞ്ഞവരുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ. പക്ഷേ അവിടെ ഇതാ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒക്കെ പൂത്തിരികൾ വിരിയിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ മുദ്രാവാക്യം വിളിച്ച്, വന്ദേമാതരം വിളിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച എത്ര നയനാഭിരാമമാണ്.
എത്ര അഭിമാനകരമാണ് എന്നുള്ള കാര്യം ഒന്നോർത്താൽ നന്നായിരിക്കും. ഇത് തന്നെയാണ് നമുക്ക് ഇനിയും വേണ്ടത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.